മലയാളികളുടെ മനസ്സിൽ മഹാഗുരു ശ്രീനാരായണ ഗുരുവിന്റെ തത്വശാസ്ത്രം ദൈവതുല്യനായ ശ്രീനാരായണ ഗുരു ലോക നവോത്ഥാന നായകൻ ഏകലോക ദീപം തെളിയിച്ച മഹാഗുരു കാലത്തെ അതിജീവിച്ച അപൂർവങ്ങളിൽ അപൂർവമായ ആത്മീയ ദാർശനികൻ 2021 സാമ്പത്തിക അസമത്വം തുടച്ചുമാറ്റി അജ്ഞാതാവസ്ഥയിൽ നിന്ന് ജ്ഞാനാവസ്ഥയിലേക്ക് ആത്മവിശ്വാസമുള്ള ഒരു ജനതയെ ഗുരു സൃഷ്ടിക്കുന്നു. എന്താണ് തത്വശാസ്ത്രം? മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയുടെ ചൂടിൽ കത്തിജ്വലിക്കുന്ന സത്യസന്ധതയാണ് തത്വശാസ്ത്രം. ഗുരു പറയുന്നു, വിപ്ലവം വിരൽത്തുമ്പിലൂടെയെന്ന്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ, എല്ലാ വീട്ടിലും സോളാർ വൈദ്യുതി, 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എത്താൻ കഴിയും. ജോലിയില്ലാത്ത ഒരു കുടിലേയില്ല. 8-ാം ക്ലാസ് മുതൽ പഠനത്തോടൊപ്പം ജോലിയും വരുമാനവും സമാധാനം സമ്പന്നത ശുചിത്വം പുരോഗതി മാത്രമല്ല, വനവും വയലും നദിയും പഴമ വീണ്ടെടുക്കുന്നു. 2021 ശ്രീനാരായണ ഗുരുവിന്റെ സിദ്ധാന്തത്തിലെ സുന്ദര പ്രതീക്ഷകളെ തകിടം മറിച്ചു കളയുമോ? COVID-19 എന്ന മഹാകൊലയാളി വന്നിരിക്കുന്നു. അവനൊരു 1.5 കാലനാണ്. എല്ലാവരെയും കൊന്നു കളയുമോ? ലോകാരോഗ്യ സംഘടനയുടെ സിംഹാസനത്തിൽ COVID-19 മഹാരാജാവ് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചിരിക്കുന്നു. ലോക ജനത ഭയന്ന് വിറച്ച് ഭീതിയുടെ മുൾമുനയിൽ ബലി മൃഗങ്ങളെ പോലെ തല താഴ്ത്തി നിൽക്കുന്നു. കൊന്ന് പൂർണമായി വിഴുങ്ങുന്നതിന് മുൻപ് സങ്കടം ബോധിപ്പിക്കാനുള്ള അവസാന നിമിഷമാണ്. ആദ്യമായി അമേരിക്ക. കോവിഡ് രാജാവേ, സമ്പത്തും ഏറ്റവും നൂതനമായ ആയുധങ്ങളുമുള്ള ഞങ്ങളെ മാത്രം കൂടുതൽ കൊന്നൊടുക്കാതെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ലോകാരോഗ്യ സംഘടനയ്ക്ക് കൂടുതൽ തുക നൽകുന്നത് നാം ആണെന്നതും അവിടുന്ന് മറക്കുന്നു. ചൈന. ലോകത്തുള്ള സർവമതവിശ്വാസികളുടെ എണ്ണത്തിൻ്റെ അനുപാതമനുസരിച്ച് അങ്ങ് ഓരോ മതത്തെയും ആക്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോവിഡിന് ജാതിയും മതവും ദൈവവും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. ഇറ്റലി. കൊറോണ മഹാരാജാവേ, എൻ്റെ കുടുംബത്തിലെ 3 പേരെ അങ്ങ് വിഴുങ്ങി. ഞാൻ അവസാനത്തെ കണ്ണിയാണ്. അവിടുന്ന് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നടപ്പിൽ വരുത്തണമേ. ലോകത്താകമാനമുള്ള ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെ വീതം കൊല്ലണമേ എന്നപേക്ഷിക്കുന്നു. റഷ്യ. കൊറോണ കാല രാജാവേ, അങ്ങ് ഗർഭിണികളോടും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളോടും ദയവ് കാണിക്കണം. ഇല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് മനുഷ്യവർഗം എന്നേക്കുമായി ഇല്ലാതാകും. പ്രകൃതിയെ തലോടി ലളിത ജീവിതത്തിന് അവർ തയ്യാറാകും. ബ്രിട്ടൻ. രോഗികളെയും വൃദ്ധജനങ്ങളെയുമാണ് അങ്ങ് കരിമ്പ് പോലെ ആദ്യം കൊല ചെയ്യുന്നത്. അത് ഒഴിവാക്കി ഓരോ രാജ്യത്തിൻ്റെയും ജനസംഖ്യയുടെ എണ്ണത്തിന് അനുസൃതമായി വിഴുങ്ങുവാൻ ദൈവമുണ്ടാകണം. കോവിഡ് രാജാവിൻ്റെ അട്ടഹാസ ചിരിയുടെ തടവറയിൽ മനുഷ്യവർഗം മരണഭീതിയിൽ പകുതി ശ്വാസമെടുത്തു നിന്നു. ഭൂലോകത്തിലെ അത്ഭുത സൃഷ്ടിയായ മനുഷ്യവർഗം മരണം പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ഒരു ഇന്ത്യൻ സന്യാസിയുടെ അശരീരി മുഴങ്ങി. സഹോദരങ്ങളെ, ഒരു ഉറുമ്പിന് പോലും മരണമില്ലാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നിടത്ത് പ്രാണികളിൽ ശ്രേഷ്ഠരായ മനുഷ്യരാണ് ലക്ഷക്കണക്കിന് മരണം സംഭവിക്കുന്നത്. ശാസ്ത്രത്തിന് അജ്ഞാതമായ വൈറസിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ജനജീവിതം കൃതകൃത്യമാക്കുവാൻ മനുഷ്യന് സാധ്യമാകും. അറിവും അനുഭവവും കൊണ്ട് മഹിതമാർന്ന ജീവിതം നയിക്കേണ്ട മനുഷ്യൻ പ്രകൃതി സത്യങ്ങൾ മറന്നുപോയി. മനുഷ്യൻ യന്ത്രങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യ മനസ്സിലെ സ്വപ്നങ്ങളും ഭാവനകളും ചിന്തകളും മാത്രമല്ല യുദ്ധതന്ത്രങ്ങളും ഭാവി തലമുറയുടെ വിത്തും യന്ത്രങ്ങൾക്ക് കൈമാറി ദൈവത്തിൻ്റെ അദൃശ്യമായ ഇടപെടൽ. യന്ത്രം മനുഷ്യനെ പാപകളാക്കി
മാസ്ക് കൊണ്ട് വായും മൂക്കും മറച്ച് ജീവനുള്ള ജഡമാക്കി വീട്ടിനുള്ളിൽ അടച്ചു. മനുഷ്യനിർമ്മിത യന്ത്രം പ്രകൃതിയുടെ കഴുത്തിലേക്ക് തുളച്ചിറങ്ങി. മലകളും ജലാശയങ്ങളും വനങ്ങളും മരിച്ചു തുടങ്ങി. യന്ത്രബുദ്ധിയിൽ ആയുധങ്ങളുണ്ടാക്കി ചീറിപ്പാഞ്ഞ് ഉയർന്നു പൊങ്ങി ബഹിരാകാശത്തെയും ഗ്രഹങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങി. രാജ്യങ്ങൾ അവരവരുടെ ആയുധക്കലവറ വേഗം അണുവായുധം കൊണ്ട് നിറച്ചു. രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും സംഘർഷം പെരുകി. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. ലോകത്ത് ഏറ്റവും പ്രകാശവേഗതയേറിയ യന്ത്രബുദ്ധിയുള്ള രാജ്യം കേമനായിത്തീരുന്നു. യന്ത്രം പ്രവർത്തിപ്പിക്കുവാൻ അറിയാത്തവനെ അറിവില്ലാത്തവനാക്കി. യന്ത്രങ്ങളില്ലാത്ത രാജ്യങ്ങളെ ദരിദ്ര രാഷ്ട്രങ്ങളാക്കി. സമ്പത്തും ആയുധവുമല്ല, മറിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ജനതയാണ് നാം സൃഷ്ടിക്കേണ്ടത്. ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കേണ്ട മുഖ്യ പ്രതിസന്ധി വിശപ്പിനെ പ്രതിരോധിക്കുക എന്നതാണ്. രാജ്യങ്ങൾ അവരവരുടെ സമ്പത്ത് രാജ്യത്തെ പ്രതിരോധിക്കുവാനും കൂടുതൽ പ്രകരശേഷി വർദ്ധിപ്പിക്കുവാനും വിനിയോഗിച്ചുകൊണ്ടിരുന്നു. ഭൂരിഭാഗം സഹോദരങ്ങളുടെ വിശപ്പിൻ്റെ രോദനം ഭരണവർഗം കേട്ടതേയില്ല. യന്ത്രം ഉപയോഗിച്ച് മത്സ്യസമ്പത്ത് അളവില്ലാതെ മാത്രമല്ല, മറിച്ച് അനന്ത ജന്മങ്ങൾക്കുള്ള ബീജത്തെയും കോരിമാരിയിട്ടും മനുഷ്യൻ്റെ ആർത്തി തീർന്നില്ല. കാർഷികോൽപാദനത്തിന് കൃഷി നടത്തുന്ന വയലുകൾ കോടിക്കണക്കിന് ചെറുപ്രാണികളുടെ ആവാസ കേന്ദ്രം കൂടിയാണെന്ന കാര്യം നാം മറന്നു. അമിതോൽപാദനത്തിന് നാം വിഷം വിതറി നമ്മുടെ തന്നെ നാശത്തിൻ്റെ വാതൽ തുറക്കുകയാണെന്ന് നാം അറിഞ്ഞതേയില്ല. അമിത വേഗതയേറിയ മാംസോൽപാദനത്തിന് സൂക്ഷ്മജീവികളെ ഉള്ളിൽ കടത്തിവിട്ടു. നാളത്തെ മഹാദുരന്തത്തിൻ്റെ വിത്താണെന്ന് മനസ്സിലായതുമില്ല. ആധുനിക സമൂഹത്തിനായിട്ടുള്ള പരിഷ്കരണ പരീക്ഷണങ്ങളിൽ നിന്ന് പുറത്തു ചാടിയ അജ്ഞാതമായ വൈറസിനെ പ്രതിരോധിക്കുവാൻ ജ്ഞാനമില്ലാത്തവരായി മനുഷ്യർ. മനുഷ്യൻ്റെ അഹന്തയ്ക്ക് പ്രപഞ്ചനാഥൻ കടിഞ്ഞാണിടുകയാണ്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം കഴിയുന്നത്ര ചൂഷണം ചെയ്തിട്ടും വിശക്കുന്നവൻ്റെ എണ്ണം വർദ്ധിച്ചു. സമസ്ത മനുഷ്യരുടെയും വിശപ്പിൻ്റെ ആത്മസത്ത ഏകമാണ്. വിശപ്പിന് മതത്തിൻ്റെ സ്വർണച്ചങ്ങല ഒരു പരിഹാരമേ അല്ല. വിശപ്പിൻ്റെ അഗ്നിക്ക് ഒരു മതം. ആത്മവിശ്വാസത്തിന് ആദ്യം വിശപ്പിൻ്റെ തീ അണച്ചാലേ ജനതയുടെ ജ്ഞാനമണ്ഡലത്തെ മറയില്ലാതെ പ്രകാശിപ്പിക്കുവാൻ സാധ്യമാകൂ. ജ്ഞാനമില്ലാത്തടം അന്ധകാരമാണ്. പൂർണമായി യന്ത്രബുദ്ധിയെ ആശ്രയിക്കാതെ മനുഷ്യ മനസ്സിനെ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ്. ആയുധവിലയുടെയും ധൂർത്തിൻ്റെയും ചെറിയൊരു അംശം മതി ഭൂരിപക്ഷത്തിൻ്റെ വിശപ്പും മരണവും മാറ്റാൻ. കോവിഡിന് ശേഷം ലോകജനത പുതിയൊരു സിദ്ധാന്ത മതത്തിലാണ് അതിജീവനത്തിൻ്റെ ഹരിശ്രീ കുറിക്കുന്നത്. യുവത്വവും വിദ്യാഭ്യാസവും സുപ്രധാന ഘടകമായിത്തീരും. ചെറിയൊരു ശിക്ഷ മാത്രമാണ്. പഞ്ചശുദ്ധി പാലിച്ച് തൂവാല കൊണ്ട് കോവിഡ് വൈറസിനെ ഓരോരുത്തരും നിയന്ത്രിക്കുക. പ്രകൃതിയെ കൊല ചെയ്യാതിരിക്കുക. സുഖത്തിന് വേണ്ടിയുള്ള ധൃതി കുറയ്ക്കുക. എല്ലാവരും കർഷകരായി കഠിനാധ്വാനം ചെയ്യുക. നാടൻ ഭക്ഷണ രീതി ഉദാത്തമാക്കുക. മണ്ണിനോടും മക്കളോടുമുള്ള സ്നേഹം യന്ത്രത്തിന് കൊടുക്കാതിരിക്കുക. അറിവിൽ നിന്ന് സ്വയം അരിച്ചെടുക്കുന്ന സത്യമാണ് ദൈവം. ആ സത്യം നാം കണ്ടെത്തുമ്പോൾ അതിർത്തികളില്ലാത്ത അറിയാത്തൊരു അറിവിൽ അണയാത്തൊരു ദീപം തെളിയും. ഏകലോക ഏകവ്യവസ്ഥ ദീപജാലയ്ക്ക് മുമ്പിൽ ഒരു കോവിഡിനും വന്നെത്തുവാൻ കഴിയത്തില്ല സഹോദരങ്ങളെ.
ഏകലോക പ്രകാശത്തെ രാജ്യത്തിനും വർഗത്തിനും അധികാരത്തിനും വേണ്ടി അണയ്ക്കാതിരുന്നാൽ മാത്രം മതി സ്വർഗരാജ്യം സൃഷ്ടിക്കാം. മംഗളം ഭവിക്കട്ടെ. മനുഷ്യരാശിക്ക് പൊതുജീവൻ നൽകി ആ സന്യാസി വണങ്ങി. ലോകജനത എണീറ്റ് നിന്ന് കൈയടിച്ചു. കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി നിർത്താതെ കൈയടിച്ചുകൊണ്ടിരുന്നു. അനാഥാലയത്തിൽ വളരുന്ന 18 വയസ്സുള്ള അശ്വതി. ശ്രീനാരായണ ഗുരു അശ്വതിയെ തൻ്റെ അരികിലേക്ക് വിളിച്ച് 3, 6, 9 സംഖ്യാശാസ്ത്രത്തിൽ തൃക്കണ്ണിൽ ചാലിച്ച് അതിജീവനത്തിൻ്റെ ഹരിശ്രീ പാഠം പകർന്നുകൊടുത്തു. സമത്വ സുന്ദര കേരളം എന്ന ലക്ഷ്യത്തിലെത്താനുള്ള മഹനീയ മന്ത്രം അശ്വതിക്ക് ഓതിക്കൊടുത്തു. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ഗുരുദേവ, അതിജീവനത്തിനെ നേർവഴി ഞാൻ കേരള സമൂഹത്തോട് വിളംബരം ചെയ്തോട്ടെ. മകളെ, നീ പറയുക, സത്യം കണ്ടെത്തി. അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുന്നില്ല, യാതൊന്നിനെയും പുനഃസ്ഥാപിക്കുന്നുമില്ല. നമുക്ക് മഹാസമാധിയിൽ ശരണം പ്രാപിക്കുവാൻ സമയമായി. തൃക്കണ്ണിൽ ചമച്ചൊരു സമത്വമേ, ഗുരു സിദ്ധാന്തമെന്നരുളിടീർ സ്നേഹമാധുര്യം പങ്കിടാ. പാവയല്ലാത്തവരെ ചോരയില്ല സമരമില്ല, വീരമൃത്യു ബലി കുടീരമില്ല, മരണമില്ലൊരു റുമ്പിനും. പുതിയ കേരള നവോത്ഥാന നായികയായി ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ച അശ്വതി ഇങ്ങനെ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഒരിക്കലും സമാധിയായിട്ടില്ല, എന്നും വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. നാം എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത്, അപ്പോൾ നമ്മുടെ കറ മാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ കറയാണ് നാം കഴുകിക്കളയുന്നത്. ആദ്യം മനസ്സിലാക്കുന്നവർ ജീവിത വിജയത്തിൽ ആദ്യമെത്തും. ഞാൻ എൻ്റെ ജീവിതത്തിന് ഒരു തീരുമാനമെടുത്തു. സുഗതകുമാരി അമ്മയെപ്പോലെ പ്രകൃതിയെ തലോടി ശ്രീനാരായണ സിദ്ധാന്തത്തിൽ ചുവടുവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുക. എന്നെ പ്രതീക്ഷിക്കുക. വിപ്ലവം വിരൽ തുമ്പിലൂടെ. കേരം തിങ്ങും കേരളനാട്ടിൽ ശിവഗിരി ശംഖുലി മുഴങ്ങുന്നു. കേരം തിങ്ങും കേരളനാട്ടിൽ ശിവഗിരി ശംഖുലി മുഴങ്ങുന്നു. വിപ്ലവമണ്ണിൻ വിജയം കൊയ്യാൻ ഉണരാനുൾ വിളിയുയരുകയായി, ഉയരാനുൾ വിളിയുയരുകയായി. വിപ്ലവമണ്ണിൻ വിജയം കൊയ്യാൻ ഉണരാനുൾ വിളിയുയരുകയായി, ഉയരാനുൾ വിളിയുയരുകയായി. കേരം തിങ്ങും കേരളനാട്ടിൽ ശിവഗിരി ശംഖുലി മുഴങ്ങുന്നു.
വിപ്ലവമണ്ണിൻ വിജയം കൊയ്യാൻ ഉണരാനുൾവിളിയുയരുകയാൻ.